വെൽക്കം ബാക്ക് ടു ലേണിനു യു ജി സി നെറ്റ് എക്സാമിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ യു ജി സി നെറ്റ് എക്സാം ഡിസംബറിൽ വരുന്നുണ്ട്. അപ്പൊ അതിലെ ഇലക്ട്രോണിക് സയൻസ് സബ്ജക്റ്റില് വരുന്ന സിലബസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇലക്ട്രോണിക് സയൻസ് നമുക്ക് എം ടെക് ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക്, ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ട് എം ടെക് കഴിഞ്ഞവർക്ക് ഈ എക്സാം എഴുതാം എന്നുള്ള പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണം എന്നുള്ളവർക്ക് ആ ഒരു വീഡിയോ എടുത്ത് നോക്കാം. അതിന്റെ എലിജിബിലിറ്റി എന്തൊക്കെയാണ്, നെറ്റ് എക്സാം എഴുതിയുള്ള അഡ്വാൻറ്റേജസ് എന്നുള്ളതെല്ലാം. അപ്പോൾ വർഷത്തിൽ രണ്ട് പ്രാവശ്യമായിട്ടാണ് നടത്തുന്നത്. അപ്പൊ ഡിസംബറിൽ നമുക്ക് എക്സാം വരുന്നുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് ആ സിലബസ് ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷ തന്നെയാണ് നെറ്റ്. സോ നമുക്കത് നോക്കാം. ഓക്കെ, ഇപ്പൊ ഇലക്ട്രോണിക് സയൻസിന്റെ ആണ് ഞാൻ സിലബസ് പറയുന്നത്. നെറ്റ് എക്സാമിന് നമുക്ക് യു ജി സി നെറ്റ് രണ്ട് പേപ്പർ ഉണ്ട്. പേപ്പർ വൺ എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ളതാണ്, അത് എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്നതാണ്. ജനറൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞിട്ട് റീസണിങ് ക്വാണ്ടിറ്റേറ്റീവ് പിന്നെ കുറച്ച് കമ്പ്യൂട്ടർ ബേസിക്സ് ഒക്കെ വരുന്ന ഒരു പേപ്പർ ആണത്. അതിന്റെ സിലബസ് ഞാൻ സെപ്പറേറ്റ് അതിന്റെ സിലബസ് ഡിസ്കഷൻ വെക്കാം. ഇത് നമ്മൾ ഇലക്ട്രോണിക് സയൻസിന് മാത്രം 10 യൂണിറ്റുകളാണ് വരുന്നത്. ഒരുവിധം നമ്മൾ പഠിക്കുന്ന ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഇലക്ട്രോണിക് സയൻസിന്റെ സിലബസ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് മോഡ്യൂൾ അല്ലെങ്കിൽ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സെമി കണ്ടക്ടേഴ്സ്, ഇൻട്രൊഡക്ഷൻ ടു സെമി കണ്ടക്ടർ എനർജി ബാൻഡ് കോൺസെപ്റ്റ് ഓഫ് എഫക്റ്റീവ് മാസ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഫെർമി ലെവൽ, പി എൻ ജംഗ്ഷൻ ഡയോഡ്, ഡയോഡ് ഇക്വേഷൻ, ഇക്വാലൻസ് സർക്യൂട്ട്, ബ്രേക്ക് ഡൗൺ, സെനർ ഡയോഡ്, ടണൽ ഡയോഡ്, ദെൻ മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷൻ, ഓമിക് ആൻഡ് ഷോർട്ട് കീ കോൺടാക്ട്, പിന്നെ ജെ എഫ് എറ്റ് മോസ്ഫെറ്റിന്റെ ഒക്കെ ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ അതിനുശേഷം കുറച്ച് എച്ച് ഇ എം ടി സോളാർ സെല്ല്, അതിന്റെ ഐ ഡി ക്യാരക്ടറിസ്റ്റിക്സ്, എൽ ഇ ഡി, എൽ സി ഡി, പിന്നെ സി എൻ ടി, അത്രയൊക്കെയാണ് വരുന്നത്. എമർജിംഗ് മെറ്റീരിയൽസ് ഫോർ ഫ്യൂച്ചർ, മെറ്റീരിയൽസും കൂടെ ഫ്യൂച്ചർ ഡിവൈസസ് സെമി കണ്ടക്ടർ ഡിവൈസസിനുള്ള മെറ്റീരിയൽസിനെ കുറിച്ച് കൂടെ വരുന്നുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സെമി കണ്ടക്ടർ ബേസിക്സ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് എന്നുള്ള സബ്ജക്ട് നമ്മൾ പഠിക്കുന്നില്ലേ, അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം. കാരണം ആ ഡയോഡ്, ഡയോഡ് ഇക്വേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് അതിലാണ് വരുന്നത്. അതുപോലെ കോൺസെപ്റ്റ് ഓഫ് എഫക്റ്റീവ് മാസ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഒക്കെ നമ്മൾ കുറച്ചും കൂടെ പഠിക്കുന്നത് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ്. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ആ ബേസ് ചെയ്തത് എസ് എസ് ഡി കുറച്ച് തറോ ആയിട്ട് അറിഞ്ഞെങ്കിൽ നമുക്ക് മാത്രമേ ആൻസർ എഴുതാവുന്ന രീതിയിൽ കുറെ അധികം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് സെമി കണ്ടക്ടർ മാത്രം ബേസിക്സ് പഠിച്ചാൽ പോരാ, സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് എന്നുള്ള സബ്ജക്റ്റും കൂടെ നമ്മളൊന്ന് പഠിക്കണം. പിന്നെ ടൈപ്സ് ഓഫ് ഡയോഡ്സ് നമ്മൾ സാധാരണ പഠിക്കാറുള്ളത് പോലെ ടൈപ്സ് ഓഫ് ഡയോഡ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് വരും. അതുപോലെ തന്നെ ജെ എഫ് എറ്റ് മോസ്ഫെറ്റ് ഒക്കെ പഠിക്കുമ്പോഴും കുറച്ചും കൂടെ നമ്മൾ എസ് എസ് ഡിയിൽ പഠിക്കുന്ന പോലെ വേണം ഈ ഒരു ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ കവർ ചെയ്യാനായിട്ട്. രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് വി എൽ എസ് ഐ ആണ് വരുന്നത്. അപ്പൊ അതിൽ പിന്നെ ഐ സി ഫാബ്രിക്കേഷനും അതേപോലെ ഐ സി ഫാബ്രിക്കേഷൻ അതിന്റെ എല്ലാ സ്റ്റെപ്സും വരുന്നുണ്ട്. ക്രിസ്റ്റൽ ഗ്രോത്ത്, എപ്പിടാക്സി, ഓക്സിഡേഷൻ, ലിത്തോഗ്രഫി, ഡോപ്പിംഗ്, എച്ചിങ് ഐസൊലേഷൻ മെത്തേഡ്, മെറ്റലൈസേഷൻ, അതെല്ലാം. പിന്നെ അതിനുശേഷം മോസ് ടെക്നോളജിയും വി എൽ എസ് ഐ, മോസ്, എൻമോസ്, സിമോസ് ഡിവൈസസ് കാര്യങ്ങളൊക്കെ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതൊക്കെ നമ്മൾ കുറച്ച് ഒരു എലക്ടീവ് ആയിട്ട് അല്ലെങ്കിൽ പി ജി ലെവലിലൊക്കെ പഠിക്കുന്ന സബ്ജക്ട്സ് ആണ്. അപ്പൊ അതാണ് നമുക്ക് രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. അത് കുറച്ച് ഇൻഡെപ്ത് ആയിട്ട് തന്നെ പഠിക്കണം. മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ നെറ്റ്വർക്ക് തിയറി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് ആണ്, ഇലക്ട്രിക്കൽ സബ്ജക്ട്. പിന്നെ അതിൽ നെറ്റ്വർക്ക് തിയറി മാത്രമല്ല വരുന്നത്, നമ്മൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിന്റെ ടോപ്പിക്സും അതേപോലെ തന്നെ ഡി എസ് പിയുടെ ടോപ്പിക്സും കൂടെ ചേർന്നാണ് യൂണിറ്റ് 3 വരുന്നത്. അപ്പൊ നമ്മൾ നെറ്റ്വർക്ക്സ് പഠിക്കണം, സിഗ്നൽസ് ആൻഡ് സിസ്റ്റം പഠിക്കണം, ഡി എസ് പി പഠിക്കണം. നെറ്റ്വർക്കിൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ തിയറംസ്, സൂപ്പർ പൊസിഷൻ, തെവനിൻ, നോർട്ടൺ, മാക്സിമം പവർ ട്രാൻസ്ഫർ, പിന്നെ നെറ്റ്വർക്ക് എലമെന്റ്സ്, നോഡൽ ആൻഡ് മെഷ് അനാലിസിസ്, ദെൻ ട്രാൻസ്ഫോംസ്, എല്ലാ ട്രാൻസ്ഫോംസ് ഉണ്ട്, ലാപ്ലേസ് ട്രാൻസ്ഫോം, ഫോറിയർ ട്രാൻസ്ഫോം, സെറ്റ് ട്രാൻസ്ഫോം, പിന്നെ അതേപോലെ ടൈം ആൻഡ് ഫ്രീക്വൻസി ഡൊമെയ്ൻ റെസ്പോൺസ്, പിന്നെ നെറ്റ്വർക്ക് പാരാമീറ്റേഴ്സ്, സെറ്റ് വൈ, എ ബി സി ഡി എച്ച് പാരാമീറ്റേഴ്സ്, അതിന് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ, എ സി സർക്യൂട്ട് അനാലിസിസ്, പിന്നെ സീറോസ് ആൻഡ് പോൾസ്, ബോർഡർ പ്ലോട്ട്, അതെല്ലാം വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സിഗ്നൽസിലേക്ക് വരികയാണെങ്കിൽ കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ്, അതിന്റെ ഫോറിയർ സീരീസ്, ഫോറിയർ ട്രാൻസ്ഫോം, നമ്മൾ സിഗ്നൽസിലാണല്ലോ അതൊക്കെ പഠിക്കുന്നത്, സാമ്പിളിംഗ് തിയറം, ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ, ഡി എഫ് ടി, ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം, അതാണ് ഡി എസ് പിയിലെ വരുന്നത്. ഡി എസ് പിയിൽ പിന്നെ എഫ് എഫ് ടി, ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്, ഡിജിറ്റൽ ഫിൽട്ടർ, ഐ ആർ, എഫ് ആർ. അപ്പൊ മൂന്ന് സബ്ജക്ട് ആണ് ഒരു യൂണിറ്റ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. യൂണിറ്റ് 3 മെയിൻ ആയിട്ടുള്ള നല്ല കോർ മൂന്ന് സബ്ജക്ട്സ് നെറ്റ്വർക്ക് തിയറി വരുന്നുണ്ട്, സിഗ്നൽസ് വരുന്നുണ്ട്, ഡി എസ് പി വരുന്നുണ്ട്. അടുത്ത യൂണിറ്റ് 4 നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ അനലോഗ് സർക്യൂട്ട്സിന്റെ
ടോപ്പിക്സ് ആണ് വരുന്നത്. റെക്ടിഫയേഴ്സ്, പിന്നെ അതുപോലെ ബി ജെ ഡിയുടെ ബയസിങ്, ആംപ്ലിഫയർ, ഓസിലേറ്റേഴ്സ്, ഓപ്പാമ്പ്, മൾട്ടി വൈബ്രേറ്റർ, ആ ടോപ്പിക്സ് ഒക്കെയാണ് നമുക്ക് യൂണിറ്റ് ഫോറിൽ വരുന്നത്. യൂണിറ്റ് ഫൈവ് നമ്മളുടെ ഡിജിറ്റൽ സർക്യൂട്ട്സ് അല്ലെങ്കിൽ നമ്മളെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, ലോജിക് ഫാമിലി, ബേസിക്സ്, ഫണ്ടമെന്റൽസ് മുതൽ സിൻക്രണസ് അസിൻക്രണസ്, പിന്നെ കുറച്ച് ഹയറിൽ ഡി എസ് ഡിയുടെ ടോപ്പിക്സും കൂടെ വരുന്നുണ്ട്. അതായത് പി എൽ ഡി, എഫ് പി ജി എ, അതും കൂടെ നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ടി വരും. ഓക്കെ, ഡിജിറ്റലിന്റെ കൂടെ ആ ഒരു ടോപ്പിക്സ് കൂടെ അതാണ് യൂണിറ്റ് ഫൈവ് വരുന്നത്. ഇനി യൂണിറ്റ് സിക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളർ. മൈക്രോ പ്രോസസർ 8086 മൈക്രോ പ്രോസസർ, അതിന്റെ അഡ്രസ്സിംഗ് മോഡ്, ഇൻസ്ട്രക്ഷൻ സെറ്റ്, ഇന്ററപ്റ്റ്, പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊക്കെ. 8051 നോക്കുമ്പോഴത്തേക്ക് 8051 ആണെങ്കിലും ഇൻഡെപ്ത് ലൈൻ ഇന്റർഫേസിംഗ് കാര്യങ്ങളെല്ലാം, സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇന്റർഫേസിംഗ്, ടാർസ് 232, എൽ ഇ ഡി, എൽ സി ഡി ഡിസ്പ്ലേ, അതെല്ലാം പോർഷൻസ് വരുന്നുണ്ട്. അപ്പൊ മൈക്രോ പ്രോസസറും മൈക്രോ കൺട്രോളറും ആണ് സിക്സ്ത് യൂണിറ്റിൽ വരുന്നത്. അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് തിയറിയും, പിന്നെ അതേപോലെ തന്നെ നമ്മളെ മൈക്രോവേവ് ഡിവൈസസ്, ആ രണ്ട് സബ്ജക്ട്സും കൂടെ ചേർന്നാണ് ഈ ഒരു യൂണിറ്റ് വരുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക്സിലാണെങ്കിൽ ബേസിക്സ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, മാഗ്നെറ്റോസ്റ്റാറ്റിക്സ്, അതുപോലെ വെക്ടർ കാൽക്കുലസിന്റെ ബേസിക്സ്, റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ ലൈന്, വേവ് ഗൈഡ്സ് എല്ലാം വരുന്നുണ്ട്. പിന്നെ മൈക്രോവേവ് സോഴ്സസ് ആൻഡ് ഡിവൈസസ് ആയിട്ടുള്ള റിഫ്ലക്സ്, ക്ലിസ്ട്രോൺ, മാഗ്നെട്രോൺ, ടി ഡബ്ല്യു ടി, ഗൺ ഡയോഡ്, ഇമ്പാക്ട് ഡയോഡ്, ക്രിസ്റ്റൽ ഡിറ്റക്ടർ, കാര്യങ്ങളെല്ലാം വരുന്ന യൂണിറ്റ് സെവൻ. അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനിലേക്ക് വന്നു. കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ അനലോഗ് കമ്മ്യൂണിക്കേഷൻ, അനലോഗ് കമ്മ്യൂണിക്കേഷൻ എ എം, എഫ് എം, പി എം, അതുപോലെ തന്നെ റാൻഡം സിഗ്നൽസ്, ഡിജിറ്റൽ അനലോഗും ഡിജിറ്റലും വരുന്നുണ്ട്. എ എസ് കെ, പി എസ് കെ, എഫ് എസ് കെ, അതെല്ലാം. പിന്നെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ഫുൾ ആയിട്ടാണ് എയ്ത്ത് മോഡ്യൂളിൽ ഇട്ടിരിക്കുന്നത്. എല്ലാ കമ്മ്യൂണിക്കേഷനും പഠിക്കണം. സാറ്റലൈറ്റ്, മൊബൈൽ, ഓപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ, അതേപോലെ തന്നെ ഫണ്ടമെന്റൽസ് ഓഫ് ഐ ഒ ടിയുടെ ഫണ്ടമെന്റൽസും കൂടെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആണ് യൂണിറ്റ് എയ്റ്റിൽ വരുന്നത്. അടുത്ത യൂണിറ്റ് നയൻ നമ്മള് പവർ ഇലക്ട്രോണിക്സും കൺട്രോൾ സിസ്റ്റവും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു യൂണിറ്റ് വന്നിട്ടുള്ളത്. പവർ ഡിവൈസസ്, എസ് സി ആർ, ഡയാക്ക്, ട്രയാക്ക്, എസ് സി ആർ, എ സി, ഡി സി മോട്ടർ, അതിന്റെ എസ് എം പി എസ്, യു പി എസ്, പിന്നെ ഓപ്പൺ ലൂപ്പ്, ക്ലോസ് ലൂപ്പ്, അതേപോലെ തന്നെ റൂത്ത് ഹർവിറ്റ്സ് ക്രൈറ്റീരിയ, ഓൺ ഓഫ്, പി ഐ, പി ഐ ഡി, പി ഐ ഡി, അപ്പൊ അതെല്ലാം കൂടെ വരുന്ന നയൻത് യൂണിറ്റ്. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ട്രാൻസ്ഡ്യൂസർ, അതായത് ഇൻസ്ട്രുമെന്റേഷന്റെ ഭാഗമാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റുകളാണ്. അപ്പൊ അതിൽ മെഷർമെന്റ്സ് വരുന്നുണ്ട്, ട്രാൻസ്ഡ്യൂസേഴ്സ് വരുന്നുണ്ട്, ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ പാർട്ട് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു മൂന്ന് സബ്ജക്റ്റിൽ വരുന്ന ടോപ്പിക്സ് ആണ് നമുക്ക് ലാസ്റ്റ് യൂണിറ്റ്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കോർ എല്ലാ സബ്ജക്റ്റും നമ്മൾ ഫോർ ഇയറിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്ന ഇലക്ട്രോണിക്സിന്റെ എല്ലാ കോർ സബ്ജക്ട്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് സിലബസ് വരുന്നത്. അപ്പോൾ നമുക്ക് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ യു ജി സി നെറ്റിന്റെ കോച്ചിങ് നമ്മൾ അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സ് കാണാം. അപ്പൊ ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസ് ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ യൂണിറ്റ് ബേസ് ചെയ്ത ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ പി വൈ ക്യു സീരീസ്, അതായത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ആയിട്ട് പി വൈ ക്യു സീരീസും നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള കോഴ്സ് നിങ്ങൾക്ക് വൺ ഇയർ വാലിഡിറ്റിയിൽ കോഴ്സ് പർച്ചേസ് ചെയ്യാം. അപ്പൊ ഇപ്പൊ എക്സാം വരും, അതിനുശേഷം വീണ്ടും അടുത്ത വർഷം 2024 സിക്സ് മന്ത്സ് കൂടുമ്പോൾ വീണ്ടും എക്സാം വരും. ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യമായിട്ടാണ് പരീക്ഷ നടത്തുന്നത്. അപ്പൊ വൺ ഇയർ വാലിഡിറ്റിയിലാണ് നിങ്ങൾക്ക് കോഴ്സ് ഉള്ളതെന്നുള്ള അടുത്തൊരു ചാൻസ് എക്സാം എഴുതുമ്പോഴും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. മാത്രമല്ല ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നമുക്ക് ഏതൊരു പരീക്ഷ വന്നാലും അതിന് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ്. കാരണം എന്ന് വെച്ചാൽ എല്ലാ സബ്ജക്റ്റും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അല്ലെ. അപ്പോൾ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു എക്സാമിനും ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പൊ വാലിഡ് ആയിട്ടുള്ള ഒരു നെറ്റ് സ്കോർ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് വളരെ നല്ലൊരു എന്താ പറയാ അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ എല്ലാവരും ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ഇനി ഇതിന്റെ പേപ്പർ വൺ എന്ന് പറഞ്ഞ പേപ്പർ വണ്ണിന്റെ സിലബസ് ഡിസ്കഷൻ ഞാൻ സെപ്പറേറ്റ് ഇടാം. പേപ്പർ വണ്ണിനുള്ള കോച്ചിങ്ങും നമ്മൾ അവൈലബിൾ ആണ്, സെപ്പറേറ്റ് കോച്ചിങ് ആയിട്ടാണ്. അപ്പൊ പേപ്പർ വണ്ണിന്റെ കോച്ചിങ് വേണമെന്നുള്ളവർക്ക് അതും സെലക്ട് ചെയ്യാം, അതും ഓപ്റ്റ് ചെയ്ത് എടുത്ത് പഠിച്ചു തുടങ്ങാം. രണ്ടു മാസം കറക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഒക്ടോബർ, നവംബർ നല്ല രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഡിസംബറിൽ ഫസ്റ്റ് ചാൻസിലെ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഓരോ യൂണിറ്റിലും ഓരോ ടോപ്പിക്സും നമ്മൾ തിയറിയും അതിന്റെ എം സി ക്യൂസും അത് പല റേഞ്ചിലുള്ള എം സി ക്യൂസും നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, എന്നാൽ വളരെ അധികം പ്രോബ്ലംസ് ആയിട്ടുള്ള, വളരെ അധികം ചിന്തിച്ച് എഴുതേണ്ട ആൻസേഴ്സും ഉണ്ട്. അപ്പൊ എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ ഒരു പി വൈ ക്യൂ സെഷൻ സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ മാത്രമായിട്ടുള്ള ഒരു സെഷൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മളോടൊപ്പം തന്നെ അത് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാം. താങ്ക് യു.